ഹായ്, നമ്മുടെ വീട്ടിലൊരു ഫീമെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഹീറ്റൊക്കെ കഴിഞ്ഞ് അതിനെ മേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുൾ ഡൗട്ടാണ് നമ്മുടെ ഡോഗ് പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നൊക്കെ ഉള്ളത്. കാരണം അത് കറക്റ്റായിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ കുറച്ച് വീക്സ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഡോക്ടർ എക്സാമിൻ ചെയ്തിട്ടാണ് അത് കൺഫേം ചെയ്യുന്നത്. പക്ഷേ ഫസ്റ്റ് വീക്ക് മുതലേ ഇവർ കുറേ ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചിരും. അതെന്തൊക്കെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഈസിയാണ് ഇവരുടെ ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാം ഇവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്. സോ നമുക്ക് ആ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ മുന്നേ ആദ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. നമ്മുടെ വീട്ടിലൊരു ഫീമെയിൽ ഡോഗ് ഉണ്ടെങ്കിൽ അതിന് ഒരു 9-ാമത്തെ മാസമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഹീറ്റ് സംഭവിക്കാം. അങ്ങനെ ഫസ്റ്റ് ഹീറ്റ് സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 6 മാസം കൂടുമ്പോഴാണ് ഇവർക്ക് ഹീറ്റ് ഉണ്ടാകുന്നത്. അതായത് കൊല്ലത്തിൽ 2 തവണ ഇവർക്ക് ഹീറ്റ് ഉണ്ടാകും. അങ്ങനെ ഇവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ 4 സൈക്കിളായിട്ട് നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. പ്രോ ഈസ്ട്രെസ്, ഈ സ്ട്രെസ്, ഡൈ ഈസ്ട്രെസ്, അനീസ്ട്രെസ് എന്ന് പറഞ്ഞിട്ട് 4 സൈക്കിളുണ്ട്. അപ്പോൾ ഈ സൈക്കിളിലൊക്കെ ഇവർക്ക് ഉണ്ടാകുന്ന ചേഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം. പ്രോ ഈസ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം മുതൽ 5-ാമത്തെ ദിവസം വരെയാണ് ഉണ്ടാവുക. ഈ ഒരു സമയത്ത് ഇവർക്ക് ചെറിയ രീതിയിലുള്ള ഡിസ്ചാർജ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഉള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരത്തിലും മെയിൽ ഡോഗിനെ ഫീമെയിൽ ഡോഗ് അടുപ്പിക്കില്ല. അതായത് മേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു താല്പര്യവും നമ്മുടെ ഫീമെയിൽ ഡോഗിന് ഉണ്ടാവില്ല. അവർ വാല എപ്പോഴും ഇങ്ങനെ താഴ്ത്തിയാണ് വെക്കുക. ഈസ്ട്രെസ് സൈക്കിൾ എന്ന് പറയുന്നത് 5-ാമത്തെ ദിവസം മുതൽ 10-ാമത്തെ ദിവസം വരെയാണ് ഉള്ളത്. ഈ ഒരു സമയത്താണ് നമ്മുടെ ഡോഗ് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് നമ്മുടെ ഡോഗ് മെയിൽ ഡോഗ്സിനെ അടുത്തേക്ക് വരാനായിട്ട് സമ്മതിക്കും. വാലൊക്കെ പൊക്കിക്കൊടുക്കും. ആ ഒരു സമയത്ത് മെയിൽ ഡോഗിന് മേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ ഒരു സമയത്താണ് നമ്മുടെ ഡോഗ് പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 3-ാമത്തെ സൈക്കിൾ എന്ന് പറയുന്നത് ഡൈസ്ട്രസ് സൈക്കിളാണ്. അതായത് 10-ാമത്തെ ദിവസം മുതൽ 140-ാമത്തെ ദിവസം വരെയാണ് നമ്മൾ ഡൈസ്ട്രസ് സൈക്കിൾ എന്ന് പറയുന്നത്. ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സൈക്കിളിൽ നമ്മൾ ഡോഗ് പ്രഗ്നൻ്റ് ആണെങ്കിൽ നമ്മുടെ ഡോഗിൻ്റെ പ്രഗ്നൻസി പീരീഡ്, ഡെലിവറി ടൈം എല്ലാം ഈ ഒരു ഡൈസ്ട്രസ് സൈക്കിളിൽ കംപ്ലീറ്റ് ചെയ്യും. ലാസ്റ്റ് സൈക്കിളാണ് അനീസ്ട്രസ് സൈക്കിൾ. അനീസ്ട്രസ് സൈക്കിൾ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡോഗ് അടുത്ത ഹീറ്റിനുള്ള ടൈം ആയിരിക്കും. ഇങ്ങനെയാണ് ഇവരുടെ ഒരു സ്റ്റേജസ് വരുന്നത്. സോ നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ ഏത് ടൈമിലാണ് മേറ്റ് ചെയ്യിപ്പിക്കേണ്ടത്, ഏത് ടൈമിലാണ് അവർ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത കൂടുതൽ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ഇവർ പ്രഗ്നൻ്റ് ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഇവർ നമുക്ക് കാണിച്ചിരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവരുടെ ഒരു പ്രഗ്നൻസി ടൈം പീരീഡ് എന്ന് പറയുന്നത് 60 ദിവസം മുതൽ 65-ാമത്തെ ദിവസം വരെയാണ്. ഇതിനുള്ളിൽ ഇവരെന്തായാലും ഡെലിവറി ചെയ്തിരിക്കും. അപ്പോൾ ആഴ്ചയുടെ കണക്ക് പറയാനാണെങ്കിൽ 1-ാമത്തെ ആഴ്ച മുതൽ 9-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഇവർ ഡെലിവറി ചെയ്യും. അപ്പോൾ 1-ാമത്തെ ആഴ്ചയും 2-ാമത്തെ ആഴ്ചയും നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇവരുടെ ബോഡിയിൽ കാണാനായിട്ട് പറ്റില്ല. ആകെ ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് രാവിലെ വൊമിറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. മോർണിംഗ് സിക്നസ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് നിങ്ങൾ കാണുമ്പം നമ്മളിൽ പല ആൾക്കാരും തെറ്റിദ്ധരിക്കുക അത് എന്തെങ്കിലും ഫുഡ് കഴിച്ചതിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടുള്ള ഒരു വൊമിറ്റിംഗ് ആയിരിക്കുമെന്ന് കരുതിയിട്ട് നമ്മളധികം മൈൻഡ് ചെയ്യാണ്ടിരിക്കും. പക്ഷേ 3-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ഇവർക്ക് വിശപ്പ് നന്നായിട്ട് കൂടും. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ ഇവരുടെ നിപ്പിൾ കുറച്ച് വലുതാവുന്നതും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. അതേപോലെ 3-ാമത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഇവരിലെ ഒരു അഫെക്ഷനേറ്റീവ് ബിഹേവിയർ നമുക്ക് കാണാൻ പറ്റും. സംഭവം ഒന്നുമില്ല, സിമ്പിളാണ്. അതായത് ഇവരുടെ വയറിൻ്റെ ഭാഗത്ത് നിപ്പിളിൻ്റെ സൈഡിലൊക്കെ അവരിങ്ങനെ ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് അവരുടെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ജീവൻ ഉണ്ടെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അതിനോടുള്ളൊരു സ്നേഹം കാണിക്കലാണ് ആ ലിക്കിങ് എന്ന് പറയുന്നത്. അതാണ് നമുക്ക് 3-ാമത്തെ ആഴ്ചയിൽ കാണാൻ പറ്റുന്ന ഒരു മാറ്റം. ഇനി 4-ാമത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് 3-ാമത്തെ ആഴ്ച പോലെ തന്നെ ഇവർക്ക് വിശപ്പ് കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഇവരുടെ ആക്ടിവിറ്റീസ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് ഓടുന്നതും ചാടുന്നതും നടക്കാൻ പോലും അവർ വയ്യാതെ എപ്പോഴും ഒന്ന് ഒതുങ്ങിക്കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. മൊത്തം ആക്ടിവിറ്റി ഡൗൺ ആയിരിക്കും. പിന്നെ ഉണ്ടാവുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ വജൈനൽ ഡിസ്ചാർജ് ആണ്. പ്രൈവറ്റ് പാർട്ട് കൂടെ ഒരു ഡിസ്ചാർജ് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാലാണ് നമ്മൾ ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അൾട്രാസൗണ്ട് എടുക്കേണ്ടത്. ഒരു പക്ഷേ 3-ാമത്തെ ആഴ്ചയിലോ 2-ാമത്തെ ആഴ്ചയിലോ ഒക്കെ നിങ്ങൾക്ക് വ്യത്യാസങ്ങൾ മനസ്സിലായപ്പോൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടാവും. എന്നാലും ഡോക്ടറും സജസ്റ്റ് ചെയ്യും 4-ാമത്തെ ആഴ്ചയിൽ ഒരു അൾട്രാസൗണ്ട് വേണമെന്ന്. അതായത് ഒരു 25-ാമത്തെ ദിവസം മുതൽ 30-ാമത്തെ ദിവസത്തിനുള്ളിലാണ് നമ്മൾ ഈ അൾട്രാസൗണ്ട് എടുക്കുക. ഇനി 5-ാമത്തെ ആഴ്ച. 5-ാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മുടെ ഡോഗ് ഒരുപാട് വെയിറ്റ് വെച്ചതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതേപോലെ ഒരുപാട് തവണ യൂറിൻ പാസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ ഉണ്ടാവുന്ന ഒരു മാറ്റം ബിഹേവിയറൽ ചേഞ്ച് ആണ്. ബിഹേവിയറൽ ചേഞ്ച് എന്ന് പറയുന്നതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. നെസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്
അഞ്ചാമത്തെ ആഴ്ച സംഭവിക്കുന്നത്. ആറാമത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മൾ ഡോഗ് പാരൻസിനെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആവുന്ന ഒരു വീക്കാണ്. കാരണം ഇവരുടെ അബ്ഡോമൻ ഒന്നാമത് വലുതാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ആറാമത്തെ ആഴ്ച ആകുമ്പോഴത്തേക്ക്. അത് കൂടാതെ പപ്പീസിൻ്റെ മൂവ്മെൻറ്റ്സ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരു വീക്കാണ് ആറാമത്തെ ആഴ്ച. സോ നമുക്കിങ്ങനെ കാണാൻ പറ്റും പപ്പീസ് ഇങ്ങനെ ഇളകുന്നതും ഒക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. സോ അത് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് നൽകുന്ന ഒരു ആഴ്ചയാണ്. പിന്നെ ഈ ഒരു സമയത്ത് തന്നെ ചില ഡോഗ്സിന് വിശപ്പ് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ വിശപ്പ് കുറയുന്ന ഡോഗ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മീലോ മൂന്ന് മീലോ കൊടുക്കുന്നതിന് പകരം കുറച്ച് കുറച്ചായിട്ട് കുറേ ടൈമായിട്ട് കൊടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് അവർ ഹെൽത്തി ആയിരിക്കും, അവർക്ക് അങ്ങനെ എന്താ പറയുക ടയർഡ്നെസ് ഒന്നും വരാണ്ടിരിക്കാനും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. ഇനി ഏഴാമത്തെ ആഴ്ച, ഈ ഒരു ടൈമിൽ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും. അതായത് ഇവരുടെ വേസ്റ്റ് ഭാഗം ഇങ്ങനെ സ്ലിം ആയിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ബർത്ത് കനാലിൽ കൂടെ നമ്മുടെ പപ്പീസിന് എളുപ്പം വരാനായിട്ട് നാച്ചുറലി സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഇതിനെ പ്രിപ്പയറിംഗ് ടൈം എന്നാണ്. അതായത് ഇവർക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമല്ല, നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമാണ് ഏഴാമത്തെ ആഴ്ച. നമ്മൾ എപ്പോൾ വേണമെങ്കിലും റെഡി ആയിട്ടിരിക്കണം, എപ്പോൾ വേണമെങ്കിലും ഇവർ പ്രസവിക്കാം. അപ്പോൾ നമ്മൾ പുറത്തൊക്കെയാണ് ഇവരെ വളർത്തുന്നതെങ്കിൽ ഏഴാമത്തെ ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്ന് നമ്മുടെ ഒരു ചുറ്റുവട്ടത്തായിട്ട് ഇവരെ എപ്പോഴും നിർത്തുക. അപ്പോൾ ഇങ്ങനെ കുറച്ചും കൂടി കെയർ ഒക്കെ കൊടുക്കേണ്ട ഇവരുടെ കൂടെ ഫുൾ ടൈം നിൽക്കേണ്ട ഒരു ടൈമാണ് ഏഴാമത്തെ ആഴ്ച. പിന്നെ എട്ടാമത്തെ ആഴ്ചയിൽ കാണുന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ഇവരുടെ നിപ്പിളിൽ കൂടെ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് ഒരു വലിയ ചേഞ്ച്. പിന്നെ ഒമ്പതാമത്തെ ആഴ്ചയാണ്. ഒമ്പതാമത്തെ ആഴ്ചയിൽ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഡോഗ് പ്രസവിക്കാം. ആ ഒരു സമയത്ത് അവർ ഭയങ്കരമായിട്ട് ടയർഡായിരിക്കും, പിന്നെ അതേപോലെ തന്നെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. അവർക്കൊന്നും നമ്മൾ തൊടുന്നതോ ഒന്നും തന്നെ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഭയങ്കര ഡിസ്കംഫർട്ടായിട്ട് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമാണ് ഒമ്പതാമത്തെ ആഴ്ച എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു അഞ്ചാമത്തെ ആഴ്ചയിൽ ഇവർക്കൊരു ബിഹേവിയറൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നു. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിഹേവിയറൽ ചേഞ്ച് ആണ് നെസ്റ്റിംഗ്. അപ്പോൾ എന്താണ് നെസ്റ്റിംഗ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നെസ്റ്റിംഗ് എന്ന് പറയുന്നത് ഈ പഴയ തുണിയൊക്കെ നമ്മൾ ഇവർക്ക് കൊടുക്കുമ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് ഒരു കോർണറിൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആ ടൈമിലൊക്കെ ഇവർക്ക് ന്യൂസ് പേപ്പറൊക്കെ കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം ഇങ്ങനെ കീറി 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 അതിങ്ങനെ കോർണറിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ഫുള്ളൊരു കൂട് പോലെ അവരിങ്ങനെ വെക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ മണ്ണിൻ്റെ അടുത്തൊക്കെ നമ്മുടെ ഡോഗ്സിനെ കൊണ്ടുപോകുകയാണെങ്കിൽ ആ മണ്ണ് ഫുള്ള് മാന്തി 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 ഇങ്ങനെ കൂട്ടി കൂട്ടി വെക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതൊന്നും ഇല്ലെങ്കിലും അവർ അഞ്ചാമത്തെ വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും അവർ ഇരിക്കുന്ന ആ ഒരു ഏരിയയിൽ തന്നെ അവർ വെറുതെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് നെസ്റ്റിംഗ് ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പപ്പീസ് ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സേഫ് ലൊക്കേഷൻ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പ്രഗ്നൻ്റ് ഒക്കെ ആവുന്നതിൻ്റെ മുന്നേ ഭയങ്കര ചട്ടം പീസൊക്കെ ആയിരിക്കും. പക്ഷേ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞ് ഒരു അഞ്ചാമത്തെ ഒക്കെ ആഴ്ച ആകുമ്പോഴത്തേക്കും ഇവർ പോലും അറിയാണ്ട് ഇവരുടെ ഉള്ളിലൊരു അമ്മയുടെ ബിഹേവിയർ വരികയാണ്. അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് ലക്ഷണമാണ് ഈ നെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അത് കാണാൻ ഭയങ്കര രസമാണ്. ഒന്നര രണ്ട് വർഷം മുന്നേ നമ്മുടെ ലാവിയും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും കാണിച്ചിട്ടുണ്ട്. ലാവിക്ക് നന്നായി തടി വെച്ചു, ലാവിയുടെ നിപ്പിള് വലുതായി, നിപ്പിളിൽ നിന്ന് പാല് വരാൻ തുടങ്ങി. അതേപോലെ നെസ്റ്റിംഗ് എന്താണെന്നുള്ളത് ഞാൻ ക്യൂട്ടാണെന്ന് പറയാൻ കാരണം ഇത് ലാവി ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചേഞ്ചസ് ഒക്കെ ലാവിയിൽ കണ്ടപ്പോൾ നമ്മൾ ഉറപ്പിച്ചു ലാവി പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. ലാവി പ്രഗ്നൻ്റ് ആണെന്നുള്ള സന്തോഷത്തിൽ നമ്മൾ അത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ, അതായത് എത്ര പപ്പീസ് ഉണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം നമ്മൾ അൾട്രാസൗണ്ട് എടുക്കാനായിട്ട് ഇവിടെ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോയത്. ആ സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ പോലും രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് നമ്മളോട് പറഞ്ഞു ആ ലാവി പ്രഗ്നൻ്റ് ആണ് എന്ന് വരെ അവർ പോലും കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അൾട്രാസൗണ്ട് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് അൾട്രാസൗണ്ടൊക്കെ എടുത്തപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു സ്കാനിങ്ങിൽ എവിടെയും ഒരു പപ്പീനെ പോലും കാണാനില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, കാരണം നിപ്പിൾസിൽ നിന്ന് വരെ പാല് വരുന്നുണ്ട്, എന്നിട്ടും ലാവിയുടെ വയറ്റിൽ പപ്പീസ് ഇല്ല. ആ സമയത്താണ് ഡോക്ടർ പറയുന്നത് ലാവിക്ക് സ്യൂഡോ പ്രഗ്നൻസി ആണ് എന്നുള്ളത്. സ്യൂഡോ പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഡോഗ്സിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവർ കാണിക്കും, എ ടു സെഡ് എല്ലാ ലക്ഷണങ്ങളും കാണിക്കും, പക്ഷേ അവരുടെ വയറ്റിൽ പപ്പീസ് ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കണ്ടീഷനായിരുന്നു ലാവിക്ക് ഉണ്ടായിരുന്നത്. ഭയങ്കര സങ്കടമായിരുന്നു നമുക്ക് ആ ഒരു ടൈമിൽ. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ ടൈമിലാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ലാവിയുടെ ഒരു നിപ്പിളിൻ്റെ ആ ഒരു ഭാഗത്ത് ഒരു ട്യൂമർ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ട്യൂമറിൻ്റെ കഥയൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. ആ സമയത്താണ് ഞങ്ങൾ ഒരു ഡിസിഷൻ എടുത്തത് ലാവിയുടെ ഹെൽത്ത് കളയുന്ന രീതിയിൽ നമുക്ക് ഒരു ഹാപ്പിനെസ്സും വേണ്ട എന്നുള്ളത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്താണ് ലിയോനു ലാവിക്ക് പപ്പീസ് ഉണ്ടാവാത്തതെന്ന്. അത് നാച്ചുറലി സംഭവിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. പപ്പീസിനേക്കാളും നമുക്ക് വലുത് നമ്മുടെ ലാവിയുടെ ഹെൽത്താണ്. അപ്പോൾ ലാവിയുടെ ഹെൽത്ത് കളഞ്ഞുകൊണ്ടുള്ള ഒരു സന്തോഷവും നമുക്ക് വേണ്ടാന്ന് അന്നാണ് നമ്മൾ തീരുമാനം എടുത്തത്. കാരണം ആ ട്യൂമറൊക്കെ വന്ന സമയത്ത് ലാവി ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് അതിൽ വളരെ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ ലാവിയാണ് നമ്മുടെ എല്ലാവരുടെയും പപ്പി, ലാവിയാണ് നമ്മുടെ എല്ലാമെല്ലാം, ലിയോൻ്റെയും ഞങ്ങളുടെയൊക്കെ. സോ ഇതായിരുന്നു ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും
എസ്പെഷ്യലി ഫീമെയിൽ ഡോഗ് പാരൻസിന് യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ള എല്ലാ ഡോഗ് പാരൻസിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യും. ബൈ.